കൊറേ മുട്ടായൊക്കെ ഉണ്ട്. എവിടെ കുട്ടികള്? ശംഭു എങ്ങോട്ടാ മുട്ടായി ആയിട്ട്? ശംഭു, നിങ്ങളെങ്ങോട്ടാ മുട്ടായി കൊണ്ടേ? ആ ഫാത്തിമ, ഇത് ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി വാങ്ങിയ മുട്ടായികളാണ്. അങ്ങനെ വെറുതെ തരൂല, എന്റെ കൂടെ ചലഞ്ച് കളിച്ചാ ഈ മുട്ടായി നിങ്ങൾക്ക് കിട്ടും. ഇതൊരു വെറൈറ്റി ചലഞ്ചാ, ഗ്ലാസ് ബലൂൺ പൊട്ടിക്കൽ ചലഞ്ച്. അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ട്, ഇത് ശിക്കാഴ്ച കണ്ടുപിടിച്ച ചലഞ്ചാ. പിന്നെ ചലഞ്ചിന്റെ മുന്നേ ഈ മുട്ടായി മാത്രല്ല ചലഞ്ചിലുള്ള, മുളകുണ്ട്, ഉപ്പുണ്ട്, നാരങ്ങണ്ട്, കയ്പ്പക്കണ്ട്, എല്ലാം ഉണ്ടാവും ട്ടോ. ഫാത്തിമ, ഇതാണ് നമ്മുടെ ചലഞ്ചിന്റെ സാമഗ്രികൾ. ഇനി എന്താണ് ചലഞ്ച് എന്ന് നിനക്കറിയണ്ടേ? ഇവിടെ കൊറേ ഗ്ലാസ് ഉണ്ട്, അതിലൊക്കെ ഇങ്ങനെ ഓരോ ബലൂണുകൾ ഉണ്ട്. ആ ബലൂണ് നമ്മള് വീർപ്പിച്ച് പൊട്ടിക്ക, അപ്പൊ ഒരു പേപ്പർ പുറത്ത് വരും. ആ പേപ്പർ തുറന്നു നോക്കുമ്പോ കിട്ടണ എന്താണോ അത് നമ്മള് തിന്നുക അല്ലെങ്കിൽ ചെയ്യ. എന്നാ ചലഞ്ച് തുടങ്ങിയാലോ? ഫസ്റ്റത്തെ കപ്പ് ഞാൻ തന്നെ എടുത്തോളാം. ഏതാ എടുക്കുക? ഞാൻ ഈ കപ്പ് എടുത്ത്. അപ്പൊ എന്റെ ബലൂൺ ഇത്. ചെറുനാരങ്ങ. അതെന്തായാലും നന്നായി. അല്ല ഫാത്തിമ, ചെറുനാരങ്ങ തിന്നണോ അല്ലെങ്കിൽ? തിന്നോളാം. ഓ പിന്നെ ചെറുനാരങ്ങ തിന്നാത്ത. നല്ല രസമുണ്ട് എക്സ്പ്രഷൻ കാണാൻ. ആ ഇനി ഞാനാണല്ലോ അല്ലേ? നാരങ്ങന്റെ ഒരു പുളി. ആ വേഗം കളിച്ചോടി. കളിച്ചോടി, ഡാൻസ് കളിച്ചോടി. നല്ല രസം ഉണ്ടെ ഡാൻസ് കാണാൻ. ഇനി ഞാനാണ് കളിക്കേണ്ടി. യെസ്, കോലുമുട്ടായി ചണ്ടേ. ഓ ഇനി ഞാനാ നല്ല എന്തെങ്കിലും കുത്തണോ? ആ ബ്ലൂ. എന്താ പോക്ക് കിട്ടിണ്ടാവുക? അനക്ക് ഭാഗ്യം ഉണ്ടാവില്ല, പക്ഷെ ശിക്കാശം പോലും ഭാഗ്യം ഉണ്ടാവും. ഞാനിപ്പം ഗ്രീൻ. സോങ് അയ്യപ്പന്റെ അമ്മ അയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി പുയയിലിട്ടു മുക്കുവൻ പിള്ളേര് കട്ടെടുത്തു കാക്കീക്കു. ആ നല്ല പാട്ട്, നല്ല പാട്ട്. ഇനി ഞാനല്ലേ ചലഞ്ച് ചെയ്യണ്ടേ? ഓ നല്ലേ കിട്ടരുതേ, നല്ലേ കിട്ടരുതേ. ഒക്കെ നല്ലതാണല്ലോ. ഇതെന്തോ കള്ളക്കടി ഉണ്ടോ? ഉപ്പോ കഴിച്ചോടി, കഴിച്ചോടി. ഓ ഇനി നാലെണ്ണയുള്ളൂ, മുളക് ഇട്ടാ തന്നാ മതിയെ. കിട്ടി, ഇതെന്തോ കള്ളക്കളിയാണല്ലോ. ഇത് ഇങ്ങനെ പോയാലേ മുളകും ഉപ്പും ഒക്കെ ഞാൻ തന്നെ തിന്നണ്ടി വരും. എന്തേലും ഒരു ഐഡിയ പ്രയോഗിക്കണോ? ഇനി മൂന്നെണ്ണുള്ളു മുളക്. പ്ലീസ് എന്റെ അടുത്തേക്ക് വരല്ലേ, ഇത് മുളക് ആവരുതേനെ.
മുളകാവാന്നാ മതി. മുളക് മുളകോ മുളക് എനിക്ക് തിന്നാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞേ. ഡോക്ടറോ? ആ ഡോക്ടർ തന്നെ. എനിക്കിപ്പോഴേ ഡ്യൂട്ടി ടൈം ആയി, ചലഞ്ച് നമുക്ക് പിന്നെ കഴിച്ചാലോ. അപ്പൊ ഡോക്ടർ കൈ കണ്ടാന്ന് പറഞ്ഞോണ്ടാണ് ശമ്പു മുളക് കഴിക്കാത്തത്.